നിങ്ങൾക്ക് ഒരു 20 വർഷം വരെ ഏജ് ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്ന ഏജ് ഗ്യാപ്പോ ഇയർ ഗ്യാപ്പോ പ്രോബ്ലം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ തരുന്ന ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന്റെ റിവ്യൂ അനുസരിച്ചിട്ട് ഇനി ഇതിന്റെ ഒരു എക്സ്ക്ലൂസിവിറ്റി പറഞ്ഞു തരാം. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ഡ്രീംസ്. നമ്മുടെ സ്വന്തം വിഷയമായ പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ തമിനയിൽ കണ്ട പോലെ തന്നെ ഒരു ഇൻഫർമേറ്റീവ് യൂണിവേഴ്സിറ്റി റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുകയാണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങൾ പല ക്യാമ്പസുകൾ എന്റെ അടുത്ത് പോയി വീഡിയോ ചെയ്യാനായിട്ട് നിർബന്ധിച്ചിട്ടുണ്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ. അപ്പൊ അതിന്റെ ഒരു റിവ്യൂ ചെയ്യുകയാണ് പോവുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ടൂർ പ്ലാൻ ചെയ്യുന്നതിനൊപ്പം തന്നെ സ്പോട്ട് അസസ്മെന്റ് ഡേ നിങ്ങൾക്ക് വിത്തിൻ 5 ഡേയ്സിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിന്റെ ഓഫർ ലെറ്റർ നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുന്ന രീതിയിൽ നമ്മളൊരു പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തത്. എനിവേ, ആ ഒരു പ്രോഗ്രാമൊക്കെ അവിടെ ഇരിക്കട്ടെ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചാനലാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബെല്ലൊക്കെ എനേബിൾ ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്ത് തരണം, എന്നിട്ട് വീട്ടിലോട്ട് കയറി വരിക. അപ്പൊ വീടിലോട്ട് പൂർണ്ണമായി കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഇനി വരുന്ന ജനുവരി ഇൻടേക്കിലേക്ക് ഈ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ യു കെയിലേക്ക് നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിലും യു ഡ്രീംസ് എന്നൊരു പേര് നിങ്ങൾ മനസ്സിൽ വെക്കുക. താഴത്തെ ഒരു ഗൂഗിൾ ഡോക് ലിങ്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ താല്പര്യമുള്ളവർ ഇനി യു കെയിലേക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ താല്പര്യപ്പെടുന്നവരും അതിനകത്ത് രജിസ്റ്റർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയുള്ള അസിസ്റ്റൻസ് നമ്മളുടെ കൺസൾട്ടൻസും ഞാനും നേരിട്ട് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൂഗിൾ മീറ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്ത് തുടങ്ങി. ഇനി ഇത് നിരന്തരമായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണ്. എല്ലാവരുമായിട്ട് ഗൂഗിൾ മീറ്റിലൂടെ നിങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ട്സും കാര്യം ക്ലിയർ ചെയ്ത് വരാൻ പോകുന്ന ഇൻടേക്കിലേക്ക് നിങ്ങൾക്ക് സുഗമമായിട്ട് യു കെയിലേക്ക് എത്താനും ഇവിടെ വേണ്ടിയിട്ടുള്ള മറ്റ് സഹായങ്ങൾക്കും നമ്മൾ ഗൂഗിൾ മീറ്റുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റും സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റോട്ട് ആഡ് ചെയ്യാനും നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ഇനി താഴത്ത് എഴുതി കാണിക്കുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ആഡ് ടു ബ്രോഡ്കാസ്റ്റ് എന്ന് കൊടുത്താൽ മതി, ഞാൻ നിങ്ങളുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റോട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഇനി വീഡിയോ സംഭവം ഇതാണ്. നമുക്ക് ഏവർക്കും ഒരു യു കെ, യൂറോപ്പ് ഇല്ലെങ്കിൽ കാനഡ, ഓസ്ട്രിയ പോലുള്ള രാജ്യങ്ങൾ സ്വപ്നമുണ്ട്. പലർക്കും അങ്ങോട്ട് എത്തിപ്പെടാനാവാത്തത് അവരുടെ ഒരു ഏജ് ഗ്യാപ്പോ ഇയർ ഗ്യാപ്പോ ഉള്ള പ്രോബ്ലമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചില കൺട്രീസ് മാത്രമാണ് ഈ ഏജ് ഗ്യാപ്പും ഇയർ ഗ്യാപ്പും എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നത്. എന്നാൽ പലർക്കും അറിയാത്ത കാര്യമാണ് യു കെയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഏജ് ഗ്യാപ്പുകളും ഇയർ ഗ്യാപ്പുകളും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു 20 വർഷം വരെ ഏജ് ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഈ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഓരോരോ റിവ്യൂസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കും. ഇനിയും നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. അതിന് ഇനി ഒരു ഏജ് ഗ്യാപ്പോ ഇയർ ഗ്യാപ്പോ അത് വഴി തടയാനായിട്ട് വരികയില്ല. ഓക്കെ, എനിവേ വീടിലോട്ട് കടക്കാം. ഇന്നത്തെ നമ്മുടെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് നോർത്തംബ്രിയാണ്. നോർത്തംബ്രിയ ലണ്ടൻ ക്യാമ്പസിനെ കുറിച്ചാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മറ്റ് ക്യാമ്പസുകളിലേക്കും റിവ്യൂ ആയിട്ട് പോകുന്നതായിരിക്കും. ഇന്ന് റിവ്യൂവിനൊപ്പം തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി ടൂറും കൂടി നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ഞാൻ എന്റെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ടാബിനകത്തും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ഈ ഒരു ടൂറിനെ കുറിച്ച് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ ഒരു സ്പോട്ട് അസസ്മെന്റ് ഡേയും നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. ഈ സ്പോട്ട് അസസ്മെന്റ് ഡേയിൽ നിങ്ങൾക്കൊരു നല്ല കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇപ്പോൾ യു കെയിൽ യൂണിവേഴ്സിറ്റികളിൽ ഒരു ഓഫർ ലെറ്റർ കിട്ടാനായിട്ട് ഒരുപാട് തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരു യു കെയിൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പഴയ പോലെ തന്നെ അത്ര ഈസി ആയിട്ടൊന്നും അല്ല യു കെ, അത്ര ഈസി ആയിട്ട് യു കെയിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. ഹോം ഓഫീസിന്റെ സൈഡിൽ നിന്നും യു കെയിൽ മറ്റ് യൂണിവേഴ്സിറ്റികളുടെ കർശനമായിട്ടുള്ള നടപടികളും അതുപോലത്തെ അസൈൻമെന്റ്സും കാര്യങ്ങളും എല്ലാം വളരെയധികം സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്പോട്ട് അസസ്മെന്റ് ഡേയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൌട്ടുകൾ ഞങ്ങളോട് നേരിട്ട് നിങ്ങൾ ദൂരീകരിക്കാനും അതുമാത്രമല്ല ഇപ്പോൾ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്കൊരു അഡ്മിഷൻ നേടിയെടുക്കാനും ഈസി ആയിട്ട് സാധിക്കും. നോർത്തംബ്രിയ എന്നുള്ള യൂണിവേഴ്സിറ്റി അത്യാവശ്യം തന്നെ വേൾഡ് റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഏകദേശം 400 to 500 വരെ റാങ്കിങ്ങിനുള്ളിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഈ റാങ്കിങ്ങിൽ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു എഡ്യൂക്കേഷൻ ലോണോ എല്ലാ മറ്റ് പർപ്പസിനെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്. ടൈംസും ഗാർഡിയന്റെയും റാങ്കിംഗ് പ്രകാരം സ്ഥാനങ്ങളിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളാണ്. നിങ്ങൾ ഇതുകൊണ്ട് മാത്രം ഈ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിംഗ് പട്ടിക തീരുന്നില്ല. കാരണം ഈ യൂണിവേഴ്സിറ്റിന്റെ ചില പല കോഴ്സുകളും നല്ല ടോപ്പ് റാങ്കിങ്ങിൽ വന്നിട്ടുള്ള കോഴ്സുകളാണ്. തീർച്ചയായിട്ടും ഈ നോർത്തംബ്രിയ ലണ്ടൻ ക്യാമ്പസിൽ നാനാ വിഭാഗത്തിലുള്ള MBA പ്രോഗ്രാംസുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിനുപരി ഈ ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും ഇൻഡസ്ട്രി ഫോക്കസ് കോഴ്സുകളാണ് ഓഫർ ചെയ്യുന്നത്. IT, ബിസിനസ്, അതുപോലെ തന്നെ പ്രൊജക്ട് മാനേജ്മെന്റ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ഫോക്കസ്ഡ് കോഴ്സസ് ഓഫർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ലണ്ടൻ ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം. ഈ നമ്മുടെ ചാനലിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നിങ്ങൾ കണ്ടു തന്നെ ബോധിപ്പിക്കുക അല്ലെങ്കിൽ കേട്ട് തന്നെ ബോധിപ്പിക്കുക എന്നുള്ള ഒരു തത്വമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു യു കെയിൽ സ്റ്റുഡന്റ് വിസയിൽ വരുന്ന ഏവർക്കും തന്നെ നിങ്ങളുടെ ഡൗട്ട് നിങ്ങൾ വേറെ എവിടെയും പോയി ദൂരീകരിക്കേണ്ട ആവശ്യമില്ല. ഒരു ഏജൻസിന്റെ അടുത്തും പോയിട്ട് ദൂരീകരിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വീഡിയോ കാണുക അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കാണുക, കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം കൊണ്ട് ഡൗട്ട്സും കാര്യങ്ങളും
ദൂരീകരിക്കാനായിട്ട് സാധിക്കും. ഒരു വലിയൊരു ബിൽഡിങ്ങിനകത്താണ് ഈ ഒരു ക്യാമ്പസ് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. വരും ദിവസങ്ങളിൽ നമ്മൾ ക്യാമ്പസും ക്ലാസ് റൂമുകളും എല്ലാം നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന്റെ റിവ്യൂ അനുസരിച്ചിട്ട് നമുക്ക് വളരെ നല്ല അഭിപ്രായമാണ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. യൂണിവേഴ്സിറ്റി ക്യാമ്പസും ട്യൂട്ടേഴ്സിനെ കുറിച്ചാണെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നു. ഇനി കോഴ്സസിനെ കുറിച്ചും കാര്യങ്ങളും എല്ലാം എങ്ങനെയാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ അവരുടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത്, റാങ്കിംഗ് കൂടിയ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണോ അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി ആണോ യു കെയിൽ പഠിക്കാൻ വരുന്നത്, നിങ്ങൾ പഠിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ നിങ്ങൾ പാസ്സാവുന്നതായിരിക്കും. അതിൻ്റെ ഇടയിൽ മറ്റ് കാര്യങ്ങൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം, ഇല്ലെങ്കിൽ പാസ്സാവാനായിട്ടുള്ള കാര്യങ്ങളും അനുഭവപ്പെടാം. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്ട് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എത്ര കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാനായിട്ട് ഡിഗ്രിക്ക് 55% മാർക്കും അതുപോലെ പ്ലസ് ടു ഇംഗ്ലീഷിന് 70% മേലെ മാർക്കുമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഐഎൽസ് വേവർ ആയിട്ട് നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടിയെടുക്കാനായിട്ട് പറ്റും. വളരെ മനോഹരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ലണ്ടൻ ഹൃദയത്ത് തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പലർക്കും അറിയാം ലണ്ടനിൽ പഠിക്കാനായിട്ട് പല സ്റ്റുഡൻസും പ്രത്യേകിച്ച് ചോദിച്ചു വരുന്ന കാലമാണ്. ഇനി ഇതിൻ്റെ ഒരു എക്സ്ക്ലൂസിവിറ്റി പറഞ്ഞു തരാം. നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം 370 സീറ്റുകൾ അവൈലബിൾ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. താഴത്തെ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ടോക്കനകത്ത് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് അതിലൂടെ ഒരു സീറ്റും കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഏജ് ഗ്യാപ്പ് എത്ര അക്സെപ്റ്റ് ചെയ്യും ഈ യൂണിവേഴ്സിറ്റിയിൽ. അതായത് 20 വരെ നിങ്ങളുടെ ഏജ് ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നോർത്തംബ്രിയ. അപ്പൊ നിങ്ങൾ പഠിച്ച് ഇപ്പോൾ എത്ര വയസ്സായി എന്ന് ആലോചിച്ച് പലരും നമ്മൾ വിളിക്കുമ്പോൾ പറയുന്നത്, ചേട്ടാ എനിക്ക് 30 32 വയസ്സായി, എനിക്ക് പഠിക്കാനുള്ള ഏജ് കഴിഞ്ഞു എന്ന് പറയുന്ന വിളിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഏജ് അവസാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് വരിക. ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല നിങ്ങൾ പഠിക്കാനായിട്ട് വരാനായിട്ട്. ഓക്കെ, ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി എടുക്കട്ടെ, യു കെയിൽ ഏത് തന്നെ ഏജൻസി ആയിക്കോട്ടെ, ഒരേ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാനും അവരുമായിട്ട് സംസാരിക്കാനും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം യൂണിവേഴ്സിറ്റിയിൽ കോഴ്സുകൾ എടുക്കുക. അതിനുള്ള ഫെസിലിറ്റീസ് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം. നമ്മൾ ഗ്രൂപ്പ് താഴത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഗ്രൂപ്പിനകത്ത് ചോദിക്കാം, ഗ്രൂപ്പിനകത്ത് കയറാം. നമ്മൾ സ്റ്റുഡൻസിനെ മാക്സിമം അതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവരൊക്കെ വന്ന് ജോയിൻ ചെയ്യുക. അതിലൂടെ തന്നെ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ദൂരീകരിക്കാനും നിങ്ങൾക്ക് നല്ല സർവീസുകൾ, നല്ല ഹെൽപ്പുകൾ അതിനകത്ത് നിന്ന് കിട്ടാനായിട്ടും സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഫീസ് നോക്കാം. ഫീസ് ഏകദേശം 16,500 pounds ആണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത്. നിങ്ങൾ ഒരു സ്കോളർഷിപ്പോട് കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 13,500 pounds നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ ഈ ഫീസ് എന്നുള്ള രീതിയിൽ വലിയൊരു എമൗണ്ട് ഫീസ് അല്ല. അതും ലണ്ടൻ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീസ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു കാര്യമാണ്. കാരണം ലണ്ടനിൽ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പല കുട്ടികളുടെ മുന്നിലൊരു വലങ്ങുതടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫീസാണ്. ചില യൂണിവേഴ്സിറ്റിയിൽ 16,000, 17,000, 18,000 ഒക്കെ ഫീസുകൾ മേടിക്കുന്ന യൂണിവേഴ്സിറ്റികൾ കാണാം. അപ്പോൾ അതിനകത്ത് ഒരു 13,500 ഫീസിൽ പഠിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഏവർക്കും പോയി പഠിക്കാൻ പറ്റുന്ന, അതായത് മിഡിൽ ക്ലാസ് ഒന്നുമില്ല, ഏത് ക്ലാസ്സിലുള്ള ആൾക്കാർക്കും പഠിക്കാൻ പറ്റുന്ന അത്യാവശ്യം റാങ്കിംഗ് കൂടിയ നല്ല അടിപൊളി യൂണിവേഴ്സിറ്റിയാണ് ലണ്ടൻ ഹൃദയത്തിൽ. ഓക്കെ.